രാഹുൽ മാങ്കൂട്ടത്തിൽ എന്താ കൊമ്പുണ്ടോ എന്ന ചോദ്യമാണ് പലരും ചോദിക്കുന്നത്. വാചക കസർത്ത് നടത്തി ചാനൽ ചർച്ചകളിലൊക്കെ വലിയ സിംഹമല്ലേ രാഹുൽ മാങ്കൂട്ടത്തിൽ? ഒന്ന് പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുമ്പോഴേക്കും ഇവിടെ കേരളം കത്തിക്കാനാണോ നിങ്ങൾ ആഹ്വാനം ചെയ്തതെന്ന് അതേ മാങ്കൂട്ടത്തിലാണ് ഇന്ന് പറഞ്ഞത്, എനിക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് ജാമ്യം വേണമെന്ന്. രാഹുൽ മാങ്കൂട്ടത്തിൽ പുണ്യാളനാണ് എന്ന രീതിയിൽ, അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ തൊട്ടാൽ ഞങ്ങൾ അങ്ങ് കാണിച്ചു തരാം എന്നൊക്കെ പറയുന്നത് നേതാക്കന്മാരാകുമ്പോൾ ഇത്തരം സംഭവങ്ങളൊക്കെ സർവ്വ സാധാരണമാണ്, സ്വാഭാവികമാണ്. നമസ്കാരം. നവകേരള സദസ്സിലെ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധങ്ങൾക്കെതിരെ നടന്ന പോലീസ് നടപടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് സെക്രട്ടേറിയറ്റിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിലും സംഘവും നടത്തിയ മാർച്ചിൽ വ്യാപകമായ സംഘർഷമാണ് ഉണ്ടായത്. പോലീസിന് നേരെ ആക്രമണം, പോലീസ് വാഹനം തല്ലിപ്പൊളിക്കൽ, പോലീസ് അറസ്റ്റ് ചെയ്ത പ്രവർത്തകരെ പോലീസ് വാഹനത്തിൽ നിന്നും രക്ഷപ്പെടുത്തൽ, അങ്ങനെ നിരവധി സംഭവ വികാസങ്ങളാണ് അന്ന് സംഭവിച്ചത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിലിനെ പോലീസ് വീട്ടിലെത്തി, വീട്ടിൽ നിന്നും അറസ്റ്റ് ചെയ്തിരുന്നു. അതിലെ ദൃശ്യങ്ങളും വ്യക്തമായിരുന്നു. അദ്ദേഹത്തോട് ആ അറസ്റ്റ് രേഖപ്പെടുത്തുകയാണ്, അല്ലെങ്കിൽ താങ്കളെ അറസ്റ്റ് ചെയ്യുകയാണെന്ന് പറയുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ നടന്നു വരുന്നു, ജീപ്പിലേക്ക് കയറുന്നു, അതിനുശേഷം തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവരുന്നു. ഇത് മാത്രമാണ് അവിടെ സംഭവിച്ചത്, അല്ലാതെ വീട്ടിൽ വലിയ രീതിയിൽ വീട്ടിലേക്ക് പോലീസുമായി ഇരച്ചെത്തി അവിടെ ഒച്ചപ്പാട് ബഹളം ഉണ്ടാക്കി വീട്ടുകാരെ ഭയപ്പെടുത്തുന്ന രീതിയിൽ അവിടെ ഒരു സാഹചര്യം സൃഷ്ടിച്ചു വന്നു തുടങ്ങുന്ന ആരോപണങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഈ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തുവിട്ടതും യൂത്ത് കോൺഗ്രസ്സുകാർ തന്നെയാണ്. ആ വീഡിയോ ദൃശ്യങ്ങളിൽ വ്യക്തമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ കൃത്യമായി തന്നെ നടന്നു പോകുന്നതും ജീപ്പിൽ കയറുന്നതും. ഒരു പോലീസുകാരൻ പോലും അദ്ദേഹത്തിൻ്റെ കൈപിടിച്ച് പിന്നാലെ നടക്കുന്ന ഒരു സാഹചര്യം പോലും ഉണ്ടായിട്ടില്ല. പക്ഷേ പല മാധ്യമങ്ങളും അതോടൊപ്പം തന്നെ ഫേസ്ബുക്ക് പ്രൊഫൈലുകളിലും ഇന്ന് വന്ന ചില വാർത്തകളാണ്, അതായത് ഇത്തരത്തിൽ വീട്ടിലെത്തി ആക്രമിക്കാൻ മാത്രം രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ത് ചെയ്തു, രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഇത്തരത്തിൽ വീട്ടിലെത്തി വീട്ടുകാരുടെ മുൻപിൽ വെച്ച്, സ്വന്തം അമ്മയുടെ മുൻപിൽ വെച്ച് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ മാത്രം എന്ത് തെറ്റാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്തത്? ഇതാണോ വിദ്യാർത്ഥികളെ, അല്ലെങ്കിൽ ഒരു യുവ നേതാവിനോട് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ വിദ്യാർത്ഥി നേതാക്കളോടൊക്കെ ചെയ്യേണ്ടത് ഇങ്ങനെയാണോ എന്ന ചോദ്യമൊക്കെയാണ് ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ കേരളം അറിയാത്തൊരു കാര്യമുണ്ട്, ഇതാദ്യമായല്ല ഈ ഇത്തരത്തിൽ യുവ നേതാക്കളെ, അല്ലെങ്കിൽ വിദ്യാർത്ഥി നേതാക്കളെ വീട്ടിൽ നിന്നും പോലീസ് അറസ്റ്റ് ചെയ്തത്. രാഹുൽ മാങ്കൂട്ടത്തിലിനെ തൊട്ടുകൊണ്ട് പോലും പോലീസ്, അല്ലെങ്കിൽ കൈ പിടിച്ചു കൊണ്ടുപോകുക പോലും ഇന്ന് ചെയ്തിട്ടില്ല. അവാരത്തിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെയാണ് നടന്ന് അദ്ദേഹത്തിന്റെ സൗകര്യാർത്ഥം പോലീസ് വാഹനത്തിലേക്ക് കയറുന്നത്. പക്ഷേ കൈവിലങ്ങ് പോലും ഇട്ടുകൊണ്ട് വിദ്യാർത്ഥി നേതാക്കളെ അറസ്റ്റ് ചെയ്ത ഉമ്മൻചാണ്ടി സർക്കാരും ആന്റണി സർക്കാരും കേരളം ഭരിച്ചിരുന്നു എന്ന് ഈ യൂത്ത് കോൺഗ്രസ്സുകാരൊക്കെ ഒന്ന് മനസ്സിലാക്കണം. രാഹുൽ മാങ്കൂട്ടത്തിൽ എന്താ കൊമ്പുണ്ടോ എന്ന ചോദ്യമാണ് പലരും ചോദിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ മാത്രമല്ല പലരെയും ഇങ്ങനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. വേണമെങ്കിൽ അവരുടെ വിവരങ്ങൾ പുറത്തുവിടാനും ഇപ്പോൾ DYFI SFI-ക്കാരും തയ്യാറായിരിക്കുകയാണ്. ചാലക്കുടി ITI തെരഞ്ഞെടുപ്പിനിലെ വിജയാഹ്ലാദത്തിനിടെ നടന്ന പോലീസ് അതിക്രമവുമായി ബന്ധപ്പെട്ട് SFI തൃശൂർ ജില്ലാ കമ്മിറ്റി അംഗം സാന്ദ്ര ബോസിനെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഒരു വനിതാ വിദ്യാർത്ഥി നേതാവാണ് എന്ന പരിഗണന പോലും നൽകാതെയാണ് സാന്ദ്രയെ, അതായത് പോലീസ് പുലർച്ചെ 4 മണിക്ക് വീട് വളഞ്ഞ് കസ്റ്റഡിയിൽ എടുക്കുകയാണ് ചെയ്തത്. പുലർച്ചെ 4 മണിക്കാണ് രാഹുൽ മാങ്കൂട്ടത്തിലെ വീട്ടിലേക്ക് പോലീസ് എത്തിയത്, നേരം വെളുത്തതിന് ശേഷമാണ്. അപ്പോ ഇത് പുലർച്ചെ 4 മണിക്ക് വീട് വളഞ്ഞെത്തി അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി ഒരു നേതാവിനെ, അന്നൊന്നും ഈ മാധ്യമങ്ങൾ കണ്ടില്ല. രാഹുൽ മാങ്കൂട്ടത്തിലെ ഒന്ന് അറസ്റ്റ് ചെയ്തപ്പോഴേക്കും ഇവിടെ എന്തൊക്കെ പുകിലാണ് നടക്കുന്നത്? ഇതെല്ലാം ഒരു സാധാരണ നടപടിയല്ലേ? നേതാക്കൾ ജയിലിൽ പോകുന്നതും അല്ലെങ്കിൽ ഇത്തരം സമരങ്ങളിൽ പങ്കെടുക്കുന്നത് ബന്ധപ്പെട്ട് ശിക്ഷ അനുഭവിക്കുന്നതൊക്കെ സാധാരണയല്ലേ? ഇപ്പോഴേക്കങ്ങ് പേടിച്ചോ രാഹുൽ മാങ്കൂട്ടത്തിൽ? വാചക കസർത്ത് നടത്തി ചാനൽ ചർച്ചകളിലൊക്കെ വലിയ സിംഹമല്ലേ രാഹുൽ മാങ്കൂട്ടത്തിൽ? ഒന്ന് പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുമ്പോഴേക്കും ഇവിടെ കേരളം കത്തിക്കാനാണോ നിങ്ങൾ ആഹ്വാനം ചെയ്തതെന്ന ചോദ്യമാണ് DYFI നേതാക്കൾ ഇപ്പോൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. PM മാർഷയോടക്കം രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ പഴയൊരു ഡയലോഗ് ഉണ്ട്, അതായത് തന്നെ പോലീസ് അറസ്റ്റ് ചെയ്താലേ നെഞ്ചുവേദന വന്ന് ജാമ്യത്തിന് നിൽക്കും, അല്ലെങ്കിൽ നെഞ്ചുവേദന വന്നു, അല്ലെങ്കിൽ എനിക്ക് വയ്യ എന്നൊക്കെ പറഞ്ഞ് ഞാൻ രക്ഷപ്പെടാൻ ശ്രമിക്കില്ല കേട്ടോ എന്നൊക്കെ പറഞ്ഞ രാഹുൽ മാങ്കൂട്ടത്തിലുണ്ട്. അതേ മാങ്കൂട്ടത്തിലാണ് ഇന്ന് പറഞ്ഞത് എനിക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് ജാമ്യം വേണമെന്ന്. അപ്പോ
ഈ ധൈര്യമൊക്കെ ഈ സംസാരത്തിൽ മാത്രം മതിയോ രാഹുൽ മാങ്കുട്ടത്തിൽ? അപ്പോൾ ഈ വാക്കുകളൊക്കെ പ്രയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കുക. മറ്റു പല നേതാക്കൾ ഇത്തരത്തിൽ പ്രഖ്യാപനങ്ങൾ നടത്തുന്ന നേതാക്കളുണ്ട്. വി ഡി സതീശനൊക്കെ കണ്ടാണല്ലോ പഠിക്കുന്നത്, ഉണ്ടായിരിക്കാം. കാരണം ആർക്കും മൈക്കിൻ്റെ മുന്നിൽ വെച്ച് അല്ലെങ്കിൽ ചാനൽ മാധ്യമപ്രവർത്തകരെ മുന്നിൽ വെച്ച് ഇങ്ങനെ എന്തും ഏതും വിളിച്ചു പറയാനൊക്കെ പറ്റും. പക്ഷെ അതൊക്കെ പറ്റുന്ന കാര്യമായിരിക്കണം പറയേണ്ടത് എന്ന ചോദ്യമാണ് പി എം അർഷകൊക്കെ ആ വീഡിയോയിലൂടെ വ്യക്തമാക്കുന്നത്. കാരണം അദ്ദേഹം പറയുകയാണ്, തനിക്ക് നെഞ്ചുവേദന വരില്ല, അറസ്റ്റ് വരിക്കാൻ തയ്യാറാണ് എന്ന് തന്നെയാണ് അന്ന് രാഹുൽ മാങ്കുട്ടത്തിൽ പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ അദ്ദേഹം ജാമ്യത്തിന് വേണ്ടി ശ്രമിക്കുന്നു, തനിക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് എന്ന് പറയുന്നു. പുതുതായി തന്നെ, അതായത് ഇന്ന് രണ്ട് തവണയാണ് രാഹുൽ മാങ്കുട്ടത്തിൻ്റെ വൈദ്യപരിശോധന നടത്തിയത്. അത് പ്രോസിക്യൂഷൻ പ്രധാനമായി പറഞ്ഞത് ഏറ്റവും പുതിയ വൈദ്യപരിശോധന ഫലം തന്നെ വേണം എന്ന കാര്യം കോടതിയിലെ കൃത്യമായി തന്നെ പ്രോസിക്യൂഷന് അറിയിക്കാൻ വേണ്ടി സാധിച്ചു എന്നുള്ളതാണ്. കാരണം അദ്ദേഹത്തിന് ചില ന്യൂറോളജിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ അതിൽ അദ്ദേഹം മരുന്നുകൾ കഴിക്കുന്നുണ്ട് എന്ന കാര്യം പോലും ഈ പ്രതിഭാഗം, അതായത് രാഹുലിൻ്റെ അഭിഭാഷകൻ, കോടതിയിൽ അറിയിച്ചു. പക്ഷേ പ്രോസിക്യൂഷൻ പറഞ്ഞത് അദ്ദേഹത്തിന് ഇമാതിരി വയ്യായികളൊക്കെ ഉണ്ടെങ്കിൽ പോലും അദ്ദേഹം കഴിഞ്ഞ തൊട്ടടുത്ത ദിവസം പോലും യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധങ്ങളിൽ പങ്കെടുക്കുന്നു, അവിടെ പ്രസംഗിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് അത്ര വലിയ ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഇതൊന്നും സാധിക്കില്ല എന്ന് കൃത്യമായി തന്നെ പ്രോസിക്യൂഷന് കോടതിയെ അറിയിക്കാനായി. അതുകൊണ്ട് തന്നെയാണ് രാഹുൽ മാങ്കുട്ടത്തിലിനെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിരിക്കുന്നത്. എന്തായാലും ഈ അറസ്റ്റോടുകൂടി രാഹുൽ മാങ്കുട്ടത്തിലിന് ഒരു വീര്യ പര്യവേഷമൊക്കെ വന്ന് നാളെ കേരളത്തിൽ വലിയ രീതിയിൽ പ്രതിഷേധമുണ്ടാകും, അല്ലെങ്കിൽ ഇന്നും വിവിധയിടങ്ങളിൽ വലിയ രീതിയിൽ പ്രതിഷേധമുണ്ടായിരുന്നു, റോഡ് ഉപരോധമൊക്കെ നടക്കുകയുമൊക്കെ ചെയ്തിരുന്നു. ഇനിയും മറ്റ് തെളിവുകൾ, ഉദാഹരണങ്ങൾ വേണോ? അതായത് രാഹുൽ മാങ്കുട്ടത്തിലിനെ അറസ്റ്റ് ചെയ്തപ്പോൾ ഇന്ന് ഒരു പ്രധാനപ്പെട്ട മുഖ്യധാര മാധ്യമം വാർത്തയിൽ പറയുന്നത്, അതായത് വാർത്തയുടെ തുടക്കം തന്നെ പറയുന്നത്, വീട്ടിൽ നിന്നും അറസ്റ്റ് ചെയ്തു കൊണ്ടുപോയ രാഹുൽ മാങ്കുട്ടത്തിലിനെ കോടതിയിൽ ഹാജരാക്കി. എന്ത് നിലപാടാണ് ഇതെല്ലാം! എത്ര ആളുകൾ, എത്ര വിദ്യാർത്ഥി നേതാക്കൾക്ക് അടി കൊണ്ടിട്ടുണ്ട് ഈ കേരളത്തിൽ! കാല് നഷ്ടപ്പെട്ട വിദ്യാർത്ഥി നേതാക്കളുണ്ട് ഗ്രനേഡ് പൊട്ടിത്തെറിച്ച്. അത് യു ഡി എഫ് സർക്കാരിന്റെ കാലത്തായിരുന്നു. അന്ന് ആ ഗ്രനേഡ് പൊട്ടിത്തെറിച്ച് കാല് നഷ്ടപ്പെട്ട വിദ്യാർത്ഥി നേതാവ്, അതൊരു വനിതയായിരുന്നു, അവരുടെ പേര് സിന്ധു ജോയ്. അന്ന് കേരളം ഭരിക്കുന്നത് ആന്റണിയും ഉമ്മൻചാണ്ടിയും. മറ്റൊരു SFA നേതാവിനെ പറയാം, TV രാജേഷ്. വീട്ടിൽ അന്ന് അമ്മയും പെങ്ങളും അച്ഛനും ഒക്കെ ഉണ്ടായിരുന്നു. അവരുടെ മുന്നിൽ വെച്ച് തല്ലിച്ചതച്ചുകൊണ്ടാണ് SFA നേതാവായ TV രാജേഷിനെ പോലീസ് അറസ്റ്റ് ചെയ്ത് വീട്ടിൽ നിന്നും കൊണ്ടുപോയത്. മറ്റൊരാൾ PK ബിജു, അദ്ദേഹത്തെ കയ്യാമം വെച്ചുകൊണ്ടാണ് വീട്ടിൽ നിന്നും അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയത്. നട്ടപ്പാതിരക്ക് ഉമ്മൻചാണ്ടിക്കെതിരെ കരിങ്കുടി കാണിച്ചു, പ്രതിഷേധം നടത്തി എന്ന പേരിൽ രണ്ട് വനിതാ നേതാക്കൾക്ക് മർദ്ദനമേറ്റിരുന്നു. ഒന്ന് അമൃത, രണ്ട് ഗോപിക. അതിലെ അമൃതയാണ് A. റഹീം MP യുടെ ഭാര്യ. വീണ്ടുമുണ്ട് ഉദാഹരണങ്ങൾ. ജെയ്സി തോമസിനെയൊക്കെ വലിയ ക്രിമിനൽ എന്ന രീതിയിലായിരുന്നു പല പ്രതിഷേധങ്ങളിലും ചിത്രീകരിച്ചിരുന്നത്. ഇത്തരത്തിൽ യൂത്ത് കോൺഗ്രസ്സുകാർ പ്രതിഷേധിക്കുമ്പോൾ അത് പ്രതിഷേധ സമരം മാത്രവും, SFA ക്കാർ പ്രതിഷേധിക്കുമ്പോൾ അത് അക്രമമായിരുന്നു ഒരു കാലത്ത്. ഈ ഇലക്ട്രിക് ലാത്തിയൊക്കെ പ്രയോഗിച്ചത് ആരും മറന്നിട്ടില്ല. ഈ വിദ്യാർത്ഥികൾക്ക് നേരെ UDFന്റെ പോലീസ്, അല്ലെങ്കിൽ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന സംവിധാനത്തിന്റെ പോലീസായിരുന്നു അത്തരത്തിൽ അന്ന ഈ ഇലക്ട്രിക് ബാറ്റൺ ഉപയോഗിച്ചുകൊണ്ട് വിദ്യാർത്ഥികളെ നേരിട്ടിരുന്നത്. ഈ ഗ്രനേഡ് വല്ലപ്പോഴുമൊക്കെ അത്രയും വലിയ സംഭവങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ മാത്രം ഉപയോഗിച്ചിരുന്ന ഗ്രനേഡ് പോലുള്ള സംവിധാനങ്ങൾ, ഗ്രനേഡ് പൊട്ടിയാണ് വനിതാ നേതാവിന്റെ കാല് നഷ്ടപ്പെടുകയും ഒക്കെ ചെയ്തത്. അത്തരത്തിൽ വിദ്യാർത്ഥി നേതാക്കൾക്കെതിരെ, യുവജന വിഭാഗങ്ങൾക്കെതിരെ ഒക്കെ തന്നെ എല്ലാ കാലത്തും ഇത്തരം നടപടികൾ ഉണ്ടായിട്ടുണ്ട്. രാഹുൽ മാങ്കുട്ടത്തിന് മാത്രം അതൊന്നും ബാധകമല്ല. രാഹുൽ മാങ്കുട്ടത്തിൽ പുണ്യാളനാണ് എന്ന രീതിയിൽ, അല്ലെങ്കിൽ രാഹുൽ മാങ്കുട്ടത്തിലെ തൊട്ടാൽ ഞങ്ങളങ്ങ് കാണിച്ചു തരാം എന്നൊക്കെ പറയുന്നത് നേതാക്കന്മാരാകുമ്പോൾ ഇത്തരം സംഭവങ്ങളൊക്കെ സർവ്വ സാധാരണമാണ്, സ്വാഭാവികമാണ് എന്ന വിലയിരുത്തൽ തന്നെയാണുള്ളത്. പക്ഷേ രാഹുൽ മാങ്കുട്ടത്തിലിൻ്റെ ഈ അറസ്റ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്നത്തെ ദിവസം മുഴുവൻ ജില്ലകളിലും, ഏതാണ്ട് പ്രധാനപ്പെട്ട എല്ലാ ജില്ലകളിലും പ്രതിഷേധം ശക്തമായിരുന്നു. പ്രധാനമായും വാഹനങ്ങൾ തടഞ്ഞുകൊണ്ടുള്ള റോഡ് ഉപരോധം അടക്കം നടക്കുന്നു. അവിടെയും ഇത്തരത്തിൽ അറസ്റ്റുകൾ നടക്കുന്നു, ജനപ്രതിനിധികൾ പോലും നേരിട്ട് രംഗത്തെത്തുന്നു. പക്ഷേ ഇക്കാര്യത്തിൽ ഒന്നു മാത്രമാണ് രാഹുൽ മാങ്കുട്ടത്തിൽ മാത്രമായി അത്തരം ഒരു പ്രത്യേകത പറയാൻ സാധിക്കില്ല. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെന്ന് അറസ്റ്റ് ചെയ്യാനുള്ള ഒരു സാഹചര്യം ഉണ്ടായത് മറ്റെവിടുന്നെങ്കിലും, അതായത് ഇദ്ദേഹം ഇന്ന് ചിലപ്പോൾ പല പൊതുപരിപാടികളും ഉണ്ടായിരിക്കാം, എപ്പോഴും അദ്ദേഹം വീട്ടിലിരിക്കുന്ന ആളല്ല. സ്വാഭാവികമായും അദ്ദേഹം ഇത്തരം പരിപാടികളിലേക്ക്, യൂത്ത് കോൺഗ്രസിൻ്റെയോ അല്ലെങ്കിൽ മറ്റ് പരിപാടികളിലേക്കൊക്കെ പോകും. കാരണം അദ്ദേഹം ഒരു യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ കൂടിയാണല്ലോ. സ്വാഭാവികമായും അവിടെ ചെന്ന് ഒരു അറസ്റ്റൊക്കെ ഉണ്ടാകുമ്പോൾ ഉണ്ടാകാനിരിക്കുന്ന
ലോ ആൻഡ് ഓർഡർ പ്രശ്നം കൊണ്ട് മാത്രമായിരിക്കും അവിടെ വലിയ രീതിയിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാകും. കാരണം തങ്ങളുടെ നേതാവിനെ അറസ്റ്റ് ചെയ്യാൻ എന്തായാലും പ്രവർത്തകർ അനുവദിക്കില്ല. അപ്പോൾ അങ്ങനെ വലിയൊരു ഒച്ചും ബഹളമൊന്നും ഇല്ലാതെ സമാധാനമായൊരു അന്തരീക്ഷത്തിൽ തന്നെ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് വീട്ടിൽ ചെന്ന് അറസ്റ്റ് ചെയ്തത്. അല്ലാതെ വീട്ടുകാരെ ഭയപ്പെടുത്താനോ രാഹുൽ മാങ്കോട്ടത്തലിനെ അന്യായമായി ദ്രോഹിക്കാനോ ഒന്നുമായിരുന്നില്ല ഈ നടപടി എന്നാണ് പോലീസ് പറയുന്നത്. ഒരു പൊതുസ്ഥലത്ത് വെച്ച് ഒരു നേതാവിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നതിനേക്കാൾ ഏറ്റവും നല്ലത് വീട്ടിൽ ചെന്ന് കാര്യങ്ങൾ ബോധിപ്പിച്ച് അറസ്റ്റിലേക്ക് നീങ്ങുന്നു, പിന്നീട് കോടതിയിൽ ഹാജരാക്കുന്നു, അതിനു മുമ്പ് വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കുന്നു. എന്നാൽ ഇത് വലിഞ്ഞു നീളാനുള്ള ഒരു കാരണമുണ്ടായത് സ്വാഭാവികമായും രാഹുൽ മാങ്കൂട്ടത്തിൽ ഭയന്നുകൊണ്ട്, അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ തനിക്ക് ആരോഗ്യ പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ജാമ്യത്തിന് വേണ്ടി ഹർജി കോടതിയിൽ നൽകിയത് കൊണ്ടാണ് വീണ്ടും വൈദ്യപരിശോധന നടത്തുകയും 6 മണി കഴിഞ്ഞും കോടതി പ്രവർത്തിക്കുകയും ഈ വിശദമായ വാദം കേൾക്കുകയും അവസാനം രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിലിലേക്ക് പോവുകയും ചെയ്യുന്നത്. എന്തായാലും നേതാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിൽ അടിയും അല്ലെങ്കിൽ തോക്കിന് മുന്നിലൊക്കെ നെഞ്ചും വിരിച്ചു നിന്ന നേതാക്കന്മാരുണ്ടായ കേരളം പോലെയുള്ള ഒരു സംസ്ഥാനത്ത് അത്തരം യുവ നിരക്ക് പ്രാധാന്യം നൽകുന്ന ഒരു രാഷ്ട്രീയം കൂടിയാണല്ലോ കേരളത്തിൽ. അപ്പോൾ സ്വാഭാവികമായും ഇത്തരം ചില നടപടികൾ ഉണ്ടാകും. പക്ഷേ ഈ പേരും പറഞ്ഞ് കേരളം കത്തിക്കുകയോ അല്ലെങ്കിൽ കൂടുതൽ ഡെക്കറേഷൻ ഒന്നും വേണ്ട എന്നാണ് യൂത്ത് കോൺഗ്രസ്സുകാരോട് ഇപ്പോൾ DYFIയും SFIക്കാരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. രാഹുൽ മാങ്കുടത്തിലെ അറസ്റ്റ് വലിയൊരു സ്വാതന്ത്ര്യ സമര കാലത്ത് നടന്ന പോലീസ് നടപടിയെ പോലെ ചിത്രീകരിക്കുകയാണ് യൂത്ത് കോൺഗ്രസ് ചെയ്യുന്നത് എന്നാണ് DYFIയും SFIയും ഒക്കെ ആരോപിക്കുന്നത്. ഇത്തരം അറസ്റ്റുകളിലൂടെയൊക്കെ തന്നെയാണ് വലിയ വലിയ നേതാക്കന്മാരുണ്ടായിട്ടുള്ളതെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത്. മാധ്യമങ്ങൾ എന്തായാലും ആ വാർത്ത രാവിലെ അറസ്റ്റ് ചെയ്തത് മുതൽ ഇന്ന് വൈകിട്ട് അതായത് ഏതാണ്ട് 6 മണിക്ക് ശേഷമാണ് ഇത്തരത്തിൽ ഇദ്ദേഹത്തിനെ കോടതി റിമാൻഡ് ചെയ്യുന്നത്. സ്വാഭാവികമായും ആ വാർത്ത കൃത്യ തുടക്കം മുതൽ തന്നെ മാധ്യമങ്ങൾക്ക് അത് നൽകിയിരുന്നു എന്നുള്ളതാണ്. അത്തരത്തിൽ വലിയൊരു ഇവന്റാക്കി രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ ഈ അറസ്റ്റും അതോടൊപ്പം തന്നെ അതിനുശേഷമുള്ള ഈ പോലീസിന് കോടതി നടപടികളും ഒക്കെ വലിയൊരു ഇവന്റാക്കിക്കൊണ്ടാണ് മാധ്യമങ്ങൾ ആഘോഷിച്ചത്. പക്ഷേ അതിനിടയിൽ വന്ന ചില ഇത്തരം ചില കാര്യങ്ങളെ, വാക്കുകളെ, പ്രയോഗങ്ങളെയാണ് DYFIയും SFIയും ഒക്കെ വിമർശിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇനിയിപ്പോൾ മേൽക്കോടതിയെ സമീപിക്കുമോ എന്നടക്കമുള്ള കാര്യങ്ങൾ വരും ദിവസങ്ങളിൽ എന്തായാലും സ്വാഭാവികമായും തങ്ങളുടെ നേതാവിനെ അറസ്റ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ടുകൊണ്ട് യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധമൊക്കെ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിലും തർക്കമില്ല.